ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം അനുകൂലനവും ജീവിക ഘടകങ്ങളും അജീവിക ഘടകങ്ങളുമാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള സവിശേഷതകൾ ഉണ്ടായിരിക്കും. ഇതിനെ അനുകൂലനം എന്ന് പറയുന്നു. ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള സവിശേഷതകൾ ഉണ്ടായിരിക്കും. ഇതിനെ നമ്മൾ അനുകൂലനങ്ങൾ എന്ന് പറയുന്നു. ജലത്തിലൂടെ വേഗത്തിൽ പോകുന്നതിന് അനുയോജ്യമായ ആകൃതി, അതുപോലെ തോണിയുടേതുപോലെ രണ്ടറ്റവും കൂർത്ത ശരീരാകൃതി, ജലത്തിൽ തുഴയുന്നതിന് അനുയോജ്യമായ ചിറകുകൾ എന്നീ അനുകൂലനങ്ങളാണ് മത്സ്യത്തിനുള്ളത്. അതായത് ഓരോ ജീവിക്കും അതിൻ്റെതായ വാസസ്ഥലത്ത് ജീവിക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള സവിശേഷതകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് പറയുന്നു? അനുകൂലനങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ളത്, അതായത് ജലത്തിലൂടെ വേഗത്തിൽ സഞ്ചരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ആകൃതി, അതായത് ജലത്തിലൂടെ വേഗത്തിൽ പോകുന്നതിന് അനുയോജ്യമായ ആകൃതി, തോണിയുടേതുപോലെ രണ്ടറ്റം കൂത്ത ശരീരം എന്നീ അനുകൂലനങ്ങളാണ് മത്സ്യത്തിനുള്ളത്. വഴുവഴുപ്പുള്ള ശരീരം, പിന്നെ തുഴ പോലുള്ള കാലുകൾ എന്നീ അനുകൂലനങ്ങളാണ് ആമയ്ക്ക് ഉള്ളത്. വഴുവഴുപ്പുള്ള ശരീരം, തുഴ പോലുള്ള കാലുകൾ എന്നീ അനുകൂലനങ്ങളാണ് ആമയ്ക്ക് ഉള്ളത്. ആമ്പൽ, താമര തുടങ്ങിയ സസ്യങ്ങൾ ജലത്തിൽ വസിക്കുന്നവയാണ്. ആമ്പൽ, താമര തുടങ്ങിയ സസ്യങ്ങൾ ജലത്തിൽ വസിക്കുന്നവയാണ്. ഇങ്ങനെ ജലത്തിൽ വസിക്കുന്നതിനുള്ള ഇവയുടെ അനുകൂലനങ്ങളാണ്, ഇവ വെള്ളത്തിലാണെങ്കിലും ചീഞ്ഞു പോകുകയില്ല. അവയുടെ തണ്ടിലും ഇലയിലും വായു അറകൾ കാണപ്പെടുന്നു. ഇലകളൊക്കെ ജല ഉപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്നു. ഇവയൊക്കെയാണ് ആമ്പൽ, താമര എന്നിവയുടെ അനുകൂലനങ്ങൾ. എണ്ണമയമുള്ള തൂവലുകൾ, വെള്ളത്തിലും ചെളിയിലും ഇര തേടാൻ കഴിയുന്ന കൊക്കുകൾ എന്നിവയാണ് താറാവിൻ്റെ അനുകൂലനങ്ങൾ. താറാവിൻ്റെ അനുകൂലനങ്ങൾ ഏതൊക്കെയാണ്? എണ്ണമയമുള്ള തൂവലുകൾ, വെള്ളത്തിലും ചെളിയിലും ഇര തേടാൻ കഴിയുന്ന കൊക്കുകൾ എന്നിവയാണ് താറാവിൻ്റെ അനുകൂലനങ്ങൾ. നീർക്കോലയുടെ അനുകൂലനങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. വെള്ളത്തിൽ തുഴഞ്ഞ് സഞ്ചരിക്കുന്നതിന് വഴക്കമുള്ള ശരീരം, പിന്നെ ഉരസ്സിലെ ശൽക്കങ്ങൾ ഉപയോഗിച്ച് കരയിൽ സഞ്ചരിക്കുന്നു എന്നിവയൊക്കെയാണ് നീർക്കോലയുടെ അനുകൂലനങ്ങൾ. അതായത് വെള്ളത്തിൽ തുഴഞ്ഞ് സഞ്ചരിക്കുന്നതിന് വഴക്കമുള്ള ശരീരം, ഉരസ്സിലെ ശൽക്കങ്ങൾ ഉപയോഗിച്ച് കരയിൽ സഞ്ചരിക്കുന്നു തുടങ്ങിയവയാണ് നീർക്കോലയുടെ അനുകൂലനങ്ങൾ. ജലസഞ്ചാരത്തിന് അനുയോജ്യമായ ആകൃതി, നീണ്ട വാൽ എന്നീ അനുകൂലനങ്ങളാണ് മുതലേക്ക് ഉള്ളത്. ജലസഞ്ചാരത്തിന് അനുയോജ്യമായ ആകൃതി, നീണ്ട വാൽ എന്നീ അനുകൂലനങ്ങളാണ് മുതലേക്ക് ഉള്ളത്. ജീവനുള്ളവയെ ജീവിക ഘടകങ്ങൾ എന്നും ജീവനില്ലാത്തവയെ അജീവിക ഘടകങ്ങൾ എന്നും പറയുന്നു. ജീവിക ഘടകങ്ങളും അജീവിക ഘടകങ്ങളും പരസ്പരം ആശ്രയിച്ചിരിക്കുന്നു. ജീവനുള്ളവയെ ജീവിക ഘടകങ്ങൾ എന്നും ജീവനില്ലാത്തവയെ അജീവിക ഘടകങ്ങളും എന്നും പറയുന്നു. ജീവിക ഘടകങ്ങളും അജീവിക ഘടകങ്ങളും പരസ്പരം ആശ്രയിച്ചിരിക്കുന്നു. ജലം, വായു, മണ്ണ് എന്നിവ താമരയുടെ നിലനിൽപ്പിന് ആവശ്യമാണ്. തവള, നീർക്കോലി എന്നീ താമരയെ വാസസ്ഥലമാക്കുന്നു. പാറയിൽ സസ്യങ്ങൾ പറ്റിപ്പിടിച്ച് വളരുന്നു. ഞണ്ട്, തവള എന്നിവയ്ക്ക് വാസസ്ഥലം നൽകുന്നു. എന്നിങ്ങനെയാണ് ജീവിക ഘടകങ്ങളും അജീവിക ഘടകങ്ങളും പരസ്പരം ആശ്രയിക്കുന്നത്. അതായത് പാറയിൽ സസ്യങ്ങൾ പറ്റിപ്പിടിച്ച് വളരുന്നു, ഞണ്ട്, തവള എന്നിവയ്ക്ക് വാസസ്ഥലം നൽകുന്നു. എന്നിങ്ങനെയാണ് ജീവിക ഘടകങ്ങളും അജീവിക ഘടകങ്ങളും പരസ്പരം ആശ്രയിക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.